ഡിജിറ്റൽ പത്രവുമായി നമുക്കൊപ്പം ചേരുന്നത് ഉന്മേഷ് ശിവരാമനാണ്. ഗുഡ് ഈവനിങ് ഉന്മേഷ്. ഇന്ന് ഒരുപാട് വാർത്തകൾ, അതും തലക്കെട്ടാക്കാൻ പറ്റുന്ന നിരവധി വാർത്തകൾ വന്ന ദിവസമാണ്. എങ്ങനെയാണ് ഈ തലക്കെട്ടുകൾ ക്രമീകരിക്കാൻ കഴിഞ്ഞത്? ഏറെ പണിപ്പെടേണ്ടി വന്നു കാണുമല്ലോ ഉന്മേഷിന്. ഗുഡ് ഈവനിങ് സുജയ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് ഇരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നേമത്ത് ആര് മത്സരിക്കും കോൺഗ്രസിന് വേണ്ടി, യു ഡി എഫിന് വേണ്ടി എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി നേമത്തേക്ക് വരുന്നു മത്സരിക്കാൻ എന്നുള്ള വാർത്ത ഇന്ന് വൈകിട്ട് എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലീഡ് വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേമത്തേക്ക് ഉമ്മൻചാണ്ടി വരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ വേണ്ടത്ര വ്യക്തത വന്നിട്ടില്ല. ചോദ്യമുയരുമ്പോൾ ഉമ്മൻചാണ്ടി തന്നെ ചോദിക്കുന്നത് എവിടെ നിന്ന് ഈ വാർത്ത വന്നു എന്നതാണ്. അപ്പോഴും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നേമത്തേക്ക് ഉമ്മൻചാണ്ടി എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറങ്ങാൻ പോകുന്നു. അതിന്റെ വിശദാംശങ്ങൾ മലയാള പത്രങ്ങൾ നൽകും. ഒരു തലക്കെട്ട് നേമത്ത് ഉമ്മൻചാണ്ടി എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കുകയും ചെയ്യും. അതേസമയം എൽ ഡി എഫിലേക്ക് എത്തുകയാണെങ്കിൽ, സി പി എമ്മിലേക്ക് എത്തുകയാണെങ്കിൽ, കുറ്റ്യാടിയിലെ പ്രതിഷേധം, അനുബന്ധ സംഭവങ്ങൾ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു. കുറ്റ്യാടിയിൽ കീഴടങ്ങേണ്ടതില്ല എന്നാണ് ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. പ്രതിഷേധത്തിന് വഴങ്ങേണ്ട എന്ന് കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുകയാണ് കുറ്റ്യാടിയിൽ ചെയ്തത്. ഈ വാർത്ത മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ ഇടം പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് വ്യക്തത കൈവന്നിരിക്കുന്നു. കെ സുരേന്ദ്രൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ കോന്നിയിൽ കെ സുരേന്ദ്രൻ ഉണ്ടാകും. ഇ ശ്രീധരനാകട്ടെ പാലക്കാട്. ഒപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. കാസർഗോഡ് സി പി ഐയിൽ ഭിന്നത എന്നൊരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മൂന്നാമതും സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം. അവിടെ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗം വെങ്കളം കുഞ്ഞികൃഷ്ണൻ രാജിവെക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. മണ്ഡലം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഉപേക്ഷിച്ച വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ പ്രാധാന്യത്തോടെ നൽകും. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെച്ച വാർത്ത ഇന്ന് വൈകിട്ടാണ് എത്തിയത്. ഏപ്രിൽ 8 മുതൽ 30 വരെ എന്നതാണ് പുതുക്കിയ ടൈം ടേബിൾ. അതിന്റെ വിശദാംശങ്ങൾ കൂടി മലയാള പത്രങ്ങൾ നാളെ ഒന്നാം പേജിലേക്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് വൈകിട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥയുടെ ജയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. സ്വപ്ന സുരേഷിനെ ജയിലിലെത്തി ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥ സന്ദർശിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് കേരള പോലീസ് എത്തിച്ചേരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് എന്നൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. ഈ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ വായിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യം അദ്ദേഹം രാവിലെ നിലപാട് വ്യക്തമാക്കിയതാണ്. ശബരിമലയിലെ സംഭവങ്ങളിൽ വേദനയുണ്ട് എന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. അതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറഞ്ഞു. അതിനോടൊപ്പം തന്നെ എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കി. ഈ കുറ്റസമ്മതം ഇത്തരത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തെറ്റ് തുറന്ന് സമ്മതിക്കുകയാണെങ്കിൽ അതിൽ വേണ്ടത്ര ആത്മാർത്ഥതയോടെയുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെതെങ്കിൽ പുതുക്കിയ സത്യവാങ്മൂലം നൽകുമോ സർക്കാർ എന്നതായിരുന്നു എൻ എസ് എസിൻ്റെ ചോദ്യം. ആ വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് എത്തുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു വാർത്ത. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമാണ്. അത് തെരഞ്ഞെടുപ്പ് കോളത്തിൽ നാളെ ഉണ്ടാകും. ഒപ്പം യു ഡി എഫിലേക്ക് എത്തുകയാണെങ്കിൽ പി ജെ ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് നൽകിയേക്കും എന്നതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതും തെരഞ്ഞെടുപ്പ് പേജിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വാർത്തയാണ്. ഒപ്പം പിറവത്ത വിവാദം, അത് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. സി പി ഐമിലും അത് വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിലും അത് വിവാദത്തിന് കാരണമായിരിക്കുന്നു. ഇതും തെരഞ്ഞെടുപ്പ് കോളത്തിൽ വായിക്കാൻ കഴിയുന്ന വാർത്തയാണ്. പശ്ചിമബംഗാളിലേക്ക് എത്തുകയാണെങ്കിൽ മമതാ ബാനർജി ഇന്ന് നിലപാട് വ്യക്തമാക്കി. വീൽ ചെയറിലിരുന്നായാലും താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും എന്നാണ് മമത ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ വാർത്തയും നാളെ മലയാള പത്രങ്ങൾ നൽകും. ജസ്നോ തിരോധാന കേസ് സി ബി ഐ ഏറ്റെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം യൂണിറ്റിന് അന്വേഷണ ചുമതല. അവർ ആ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ വാർത്ത ഒരു ബോക്സ് വാർത്തയായി നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം മഹാരാഷ്ട്രയിൽ കൂടുതൽ കോവിഡ് വ്യാപനം എന്നുള്ള വാർത്ത കൂടി ഇന്നെത്തി. കേരളത്തിൽ കോവിഡ് കേസുകൾ കുറയുന്നു, അതേസമയം മഹാരാഷ്ട്രയിൽ അത് ഉയരുകയും ചെയ്യുന്നു. ഈ വാർത്ത നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. പി വി അൻവർ തിരിച്ചെത്തിയിരിക്കുന്നു, നിലമ്പൂരിൽ എത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ആക്ഷേപം, അദ്ദേഹം വിദേശ രാജ്യത്തു നിന്നാണ് വന്നത്, പക്ഷേ ക്വാറന്റീൻ പാലിക്കാതെ അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ വാർത്ത നാളെ മലയാള പത്രങ്ങൾ ഒരു സചിത്ര വാർത്തയായി നൽകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് സുജയ. ശരി ഉന്മേഷാണ് ഈ വാർത്തകൾ വിശദമായി ഞങ്ങളുടെ ഡിജിറ്റൽ പത്രത്തിലൂടെ എത്തിച്ചത്. താങ്ക് യു ഉന്മേഷ് ആൻഡ് ഗുഡ് നൈറ്റ്. Number 1 election channel 24.